നമസ്കാരം കൂട്ടുകാരെ, ഞാൻ മാരിയോയും. ഞങ്ങള് മലപ്പുറത്ത് നമ്മളുടെ അപ്പനും അമ്മയും മരിച്ചുപോയ മൂന്ന് പെൺകുട്ടികൾക്ക് ഒരു വീട് പണിതല്ലോ, ആ വീടിന്റെ താക്കോൽ കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇന്ന്. വന്നു കഴിഞ്ഞപ്പോ കുഞ്ഞുട്ടിക്ക എന്നെ നിർബന്ധം പിടിച്ച് തന്നെ ഒരു കുടുംബത്തെ ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നു. ആ കുടുംബമാണ് ഇത്. പേരെന്തായിരുന്നു പറഞ്ഞത്? ശശി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിന്റെ വീടാണ് പുറകിൽ കാണുന്നതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അല്ല, അദ്ദേഹത്തിന്റെ ചേട്ടന്റെ ഒരു വീടാണ്. വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു ഷെഡാണ്, അവിടെയാണ് താമസിക്കുന്നത്. ശശിക്ക് ഈ അടുത്ത കാലത്ത് കിഡ്നിക്ക് അസുഖം വന്നിട്ട് ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ അദ്ദേഹത്തിന്റെ വെയിന് കാണാൻ പറ്റും. ഡയാലിസിസിനുള്ള ട്യൂബ് എല്ലാം ഇട്ട് വെച്ചിരിക്കുകയാണ്. ശശിക്ക് ഒരു ജോലിക്കും പോകാൻ പറ്റത്തില്ല. ശശിക്ക് മൂന്ന് പെൺപിള്ളേരെ ഉള്ളു. ഇത് മൂത്ത ആളാണ്, ഇത് രണ്ടാമത്തെ ആളാണ്, ഇത് മൂന്നാമത്തെ ആളാണ്. അവരുടെ വിദ്യാഭ്യാസം ഒരു വശത്ത്, അവരുടെ അന്നന്നത്തെ ആഹാരം ഒരു വശത്ത്, അതിനിടയിൽ ശശിക്ക് ഒരിച്ചിരി സ്ഥലം ഇവിടെ പുറകിലുണ്ട്. ഒരു 4 സെന്റ് സ്ഥലം, നിങ്ങളിപ്പോ ആ കാണുന്ന സ്ഥലം, ഒരു 4 സെന്റ് സ്ഥലം മാത്രമാണ് അവിടെ ശശിയുടെ പേരിൽ ഉള്ളത്. അപ്പൊ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോ കുഞ്ഞുട്ടിക്ക് എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ഇവർക്ക് ഒരു വീട് മൊത്തം വെച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാനും സഹായിക്കും, ബാക്കി ഫിലോക്കാലിയ ഫൗണ്ടേഷനും കൂടെ ഒന്ന് ഏറ്റെടുത്ത് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ മറുപടി എന്നുള്ളത് ജിജി മാരി പറയും. ഇവിടെ വന്ന് സത്യം പറഞ്ഞ കുഞ്ഞുട്ടിക്ക പറയുമ്പോ ഞങ്ങൾക്ക് വലിയ മനസ്സിൽ വലിയ അലവൊന്നും തോന്നിയില്ല. കാരണം ഡെയിലി 100 കണക്കിന് അപേക്ഷകൾ വരുന്നത് കൊണ്ട് അതുപോലെ ശരി കുഞ്ഞുട്ടിക്കാനെ പ്ലീസ് ഇത് കണ്ടുപോകാമെന്ന് ചിന്തിച്ച, പക്ഷെ മൂന്ന് പിള്ളേരെ കണ്ടപ്പോ അങ്ങനെ കണ്ടുപോകാൻ മനസ്സനുവദിച്ചില്ല. അതാണ് സത്യം. കാര്യം ഞങ്ങള് കണ്ട് കുഞ്ഞുട്ടിക്കാനൊന്ന് സന്തോഷിപ്പിച്ച് കണ്ടുപിടുന്ന പൊക്കളയാണെന്ന് കരുതിയത്. വന്ന് ഈ മൂന്ന് മക്കളെ കണ്ടു കഴിഞ്ഞപ്പം പിന്നെ ഇദ്ദേഹത്തിന്റെ കൈയും ആരോഗ്യവും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ എന്തായാലും നമുക്കത് ഏറ്റെടുക്കാം എന്നുള്ള ഒരു തീരുമാനമായി. മലപ്പുറത്ത് വീണ്ടും എനിക്ക് തോന്നുന്നു കുഞ്ഞുട്ടിക്ക മലപ്പുറത്ത് ഞങ്ങളെ നിങ്ങൾ വിടില്ല എന്ന് തോന്നുന്നു. ഒരു കാര്യമുണ്ട്, ദൈവം നമ്മളെ അനുഗ്രഹിച്ച നമുക്ക് എല്ലാ ജില്ലയിലും എല്ലാ മനുഷ്യരെയും സഹായിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. കുഞ്ഞുട്ടിക്കെ പോലെ നല്ല മനുഷ്യർ ഈ നാട്ടിലുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ളവർക്കും ഗുണം തന്നെയാണ്. അദ്ദേഹം വന്ന ഉടനെ അതാ പറഞ്ഞത്, എങ്ങനെയാ ജീവിക്കുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുട്ടിക്കയുടെ സഹായം ഞാൻ കൊണ്ടുവന്ന് എടുത്തു വായിക്ക് പറഞ്ഞു. അപ്പൊ അതൊരു ഒരു വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. അപ്പം അതിനെ എൻകറേജ് ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. തീർച്ചയായും ഞങ്ങളും കൂടെ ഉണ്ടാവും. നമുക്ക് ഈ ഇദ്ദേഹത്തിന്റെ വീടും നമുക്ക് എത്രയും പെട്ടെന്ന് ആ സ്വപ്നം പണിത് പൂർത്തിയാക്കി കൊടുക്കാം. പൂർത്തിയാക്കാം. കൂട്ടുകാരെ, നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം സാധിക്കുന്നത് നിങ്ങളിത് കണ്ടതുകൊണ്ടോ കേട്ടതുകൊണ്ടോ മാത്രമല്ല, നിങ്ങളിത് ഷെയർ ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ഈ കുഞ്ഞുട്ടിക്കെ പോലെ അല്പം നല്ല മനസ്സുള്ള ആളുകളിലേക്ക് എത്തുമ്പോൾ അവരുടെ സഹായം നമ്മൾക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്യുക. മറ്റുള്ളവരുടെ സഹായങ്ങൾ ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഭവനവും കൂടെ ഇവിടെ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. സർവശക്തനായ ദൈവം അതിനുള്ള കൃപ നിങ്ങൾക്കും നൽകട്ടെ, ഞങ്ങൾക്കും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ്.